ഹായ്, ഞാൻ ഷംനാസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഓൺലൈനിലൂടെ ഈസി ആയിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഒരു പാസീവ് ഇൻകം സ്ട്രീം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് റിക്കറിംഗ് ആയിട്ട് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് രീതികളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഓക്കെ, ഞാൻ ഒരു വെബ് ഡെവലപ്പർ ആയിട്ടാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 2015 മുതൽ ഓൺലൈൻ മാർക്കറ്റിംഗ് രംഗത്തുണ്ട്. ഇപ്പോൾ ട്രാക്ഷൻ ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റിംഗ് ഏജൻസിയും ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയും റൺ ചെയ്യുന്നുണ്ട്. എനിവേ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അതായത് നമ്മളുടെ ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് ഇൻകം സ്ട്രീംസ് ഓൺലൈനായിട്ട് എളുപ്പത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യാം, കുറച്ച് വഴികൾ, കുറച്ച് മെത്തേഡുകൾ, ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡുകളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഫ്രീഡം ബിസിനസ് ഓഎസ്, ഫ്രീഡം ബിസിനസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരുന്നിട്ട് നമുക്ക് ടൈം ഇൻഡിപെൻഡൻ്റ് ആയി, അല്ലെങ്കിൽ ലൊക്കേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഓൺലൈനിലൂടെ റവന്യൂ, പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, ഒരു മെത്തേഡാണ് ഈ ഫ്രീഡം ബിസിനസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് പാർട്ടാണ് ഉള്ളത്. അതിൽ ഒന്നാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾ നിങ്ങളെ ഓൺലൈനിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം കേൾക്കാൻ സാധ്യതയുള്ളൊരു ടേമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി അവെയർ ആയിരിക്കും, അല്ലെങ്കിൽ അറിയുന്നുണ്ടാവില്ല. ബട്ട് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ പല രീതിയിൽ പല ആളുകൾ ചെയ്യുന്നത് കാണാം. അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക്. കാരണം ഇത് ചെയ്യാൻ ഒരു പ്രത്യേക രീതിയൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഒരു പെർഫോമൻസ് ബേസ്ഡ് മാർക്കറ്റിംഗ് മെത്തേഡാണ്, ഒരു റെഫറൽ മാർക്കറ്റിംഗ് മെത്തേഡാണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഫിലിയേറ്റ് ആയിട്ട് നമ്മൾ കമ്പനിയുടെയും കസ്റ്റമറുടെയും ഇടയിൽ നിന്നിട്ട് അത് മാർക്കറ്റ് ചെയ്യണം. അതായത് കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യുക. ഒരു ഇടനിലക്കാരനായി നിന്നിട്ട് നമ്മൾ കമ്പനിക്ക് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിച്ച് കൊടുക്കുക. നമ്മൾ കൊണ്ടുവരുന്ന ഓരോ സെയിലിനും കമ്പനി ഒരു കമ്മീഷൻ തരും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. എളുപ്പത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടനിലക്കാരൻ്റെ ജോലി, കസ്റ്റമറിനെ നമ്മൾ കമ്പനിക്ക് കൊണ്ടുകൊടുക്കുന്നു, കമ്പനി ആ ഒരു സെയിലിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് തരുന്നു. അതാണ് സിമ്പിളായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിലൂടെയൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം കണ്ടിട്ടുള്ളൊരു സംഭവം മിക്കവാറും ആമസോൺ അഫിലിയേറ്റ് ആയിരിക്കും. ആമസോൺ അഫിലിയേറ്റ് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അഫിലിയേറ്റ് നെറ്റ്വർക്കാണ്, അഫിലിയേറ്റ് പ്ലാറ്റ്ഫോമാണ്. അതായത് amazon.com തന്നെ, amazon.in അല്ലേ, അവരുടെ ഒരു അഫിലിയേറ്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന് ബേസിക്കലി ആമസോണിൻ്റെ അഫിലിയേറ്റ് ആയിട്ട് നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ affiliate.amazon.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയിട്ട് ആമസോണിൻ്റെ അഫിലിയേറ്റ് ആയിട്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് ആമസോണിലുള്ള ഏത് പ്രൊഡക്റ്റും അഫിലിയേറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ഇങ്ങനെ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ലിങ്ക് തരും. ആ ലിങ്കാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ആ ലിങ്കിലൂടെ എങ്ങനെ സെയിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. ഓക്കെ, അത് നിങ്ങൾ വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തതാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വന്നതാണെങ്കിലോ, എങ്ങനെയാണെങ്കിലും ആ ലിങ്കിലൂടെ, നിങ്ങളുടെ ആ യുണീക്ക് ആയിട്ടുള്ള ലിങ്കിലൂടെ ഒരാൾ കയറി ആ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടും. അതാണ് ഇതിൻ്റെ മെത്തേഡ്. പക്ഷെ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പം ഇവിടെ കണ്ടു, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡ്, ഹൈ, യെല്ലോ, മീഡിയം, ഗ്രീൻ, ഈസി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഡിഫിക്കൽട്ടി ലെവൽസ് ആണ്. അപ്പോൾ ഇത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച്, അതായത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഒന്നും ചെയ്തില്ല, ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ഈ ഒരു മെത്തേഡ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആമസോണിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ തന്നെ അതിൻ്റെ അഫിലിയേറ്റ് കമ്മീഷൻസ് വളരെ കുറവായിരിക്കും. കാരണം മിക്കവാറും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഫിസിക്കൽ പ്രൊഡക്റ്റുകളായിരിക്കും. ഫോണുകളോ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സോ ഡ്രസ്സോ അങ്ങനെയുള്ള ഫിസിക്കൽ പ്രൊഡക്റ്റുകളായിരിക്കും. ഈ ഫിസിക്കൽ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കസ്റ്റമറിനെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാലും അവർക്കത് മാനുഫാക്ചർ ചെയ്യണം, ഷിപ്പ് ചെയ്യണം, റീഫണ്ട്സ് ഹാൻഡിൽ ചെയ്യണം, റിട്ടേൺസ് ഹാൻഡിൽ ചെയ്യണം, അതിൻ്റെ ഡാമേജുകൾ ഹാൻഡിൽ ചെയ്യണം. ഒരുപാട് കോസ്റ്റ് അതിൽ വരുന്നുണ്ട് ആ ഒരു പ്രോസസ്സിൽ. ആ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന, സെൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ഒരു വലിയൊരു കോസ്റ്റ് അവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് അതിൽ പ്രോഫിറ്റ്സ് കുറവായിരിക്കും. കമ്പനിക്ക് പ്രോഫിറ്റ് കുറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മീഷനെയും അത് ബാധിക്കും.
നിങ്ങളുടെ കമ്മീഷൻ അപ്പോൾ ആമസോണിലെ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ 1-7% റേഞ്ചിലൊക്കെയാണ് ഒരു മാക്സിമം കമ്മീഷൻ വരിക. അതായത് പ്രൊഡക്റ്റ് എത്രത്തോളം പോപ്പുലർ ആണോ കമ്മീഷൻ അത്രത്തോളം കുറയും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഐഫോൺ എല്ലാം സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ 1% അല്ലെങ്കിൽ 0.5% ഒക്കെയാണ് കമ്മീഷൻ വരിക. ഇപ്പോൾ ഒരു ക്ലോത്ത്സോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-7% വരെയൊക്കെയാണ് കമ്മീഷൻ വരിക. ഇതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മീഷൻ ഏൺ ചെയ്ത് നിങ്ങൾക്ക് ഒരു സാലറി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏർണിങ്സ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അത് പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഫ്ലുവൻസർ ലെവലുള്ള റീച്ച് ഉണ്ടായിരിക്കണം സോഷ്യൽ മീഡിയയിലെല്ലാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു അതായത് ഇപ്പോൾ ഒരു 10% ആണ് കമ്മീഷൻ എന്ന് വെക്കാം, 10% കിട്ടില്ല എന്നാലും അങ്ങനെ വെക്കാം. അതായത് ഒരു 100 രൂപയുടെ സാധനം സെല്ല് ചെയ്ത് 1000 രൂപയുടെ ഒരു സാധനം സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ 100 rupees ആണ് നമുക്ക് മാക്സിമം. 10% കിട്ടില്ല, ഒരു 5% ആണെങ്കിൽ 50 rupees ആണ് നമ്മൾ 1000 rupees ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത്. ഈ 50 rupees വെച്ചിട്ട് നമ്മളൊരു 50,000 ഒരു ആവറേജ് സാലറി എടുക്കുകയാണ് ഞാൻ. ഇപ്പോൾ ഒരു 50,000 എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 sales ഒരു മാസം കൊണ്ടുവരേണ്ടി വരും. ഒരു 1000 sales നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ എന്ത് മെത്തേഡ് വെച്ചോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വലിയൊരു റീച്ച് ഉണ്ടായിരിക്കണം, അത്രയും അധികം ഫോളോവേഴ്സോ അത്രയും വലിയൊരു ഇമെയിൽ ലിസ്റ്റോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഇൻഫ്ലുവൻസർ അല്ലാത്ത ഒരു സാധാരണക്കാരൻ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന തുടക്കത്തിലുള്ള ഒരാൾക്ക് ആ ഒരു രീതിയിലുള്ള റീച്ച് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതാണ്. അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ. ഈ ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ മാറ്റിയിട്ട് നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ഞാൻ എപ്പോഴും തുടക്കക്കാരുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്രൊഡക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാനാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ കോഴ്സുകൾ ഉണ്ടാവാം, സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവാം, ഗൈഡുകൾ ഉണ്ടാവാം. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പനിക്ക് ഒരു 1-time കോസ്റ്റ് ആണ്. ഇത് അവർ ഒരിക്കൽ ബിൽഡ് ചെയ്ത് പിന്നെ അത് മാനേജ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ചെറിയ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആ കമ്പനിക്ക് ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന കമ്പനിക്ക് ഒരു കസ്റ്റമറിനെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിക്ക് മിക്കവാറും അതൊരു 90-95% വരെ പ്രോഫിറ്റ് അതിൽ കിട്ടും. സോ മോസ്റ്റ് ഓഫ് ദ ഡിജിറ്റൽ പ്രൊഡക്ട്സ്, ലൈക്ക് മിക്കവാറും ഏതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന കമ്പനിയും അഫിലിയേറ്റ്സിന് 30-90% വരെയെല്ലാം കമ്മീഷൻസ് കൊടുക്കും. ഓക്കെ, അത്രയും ഹൈ ആയിട്ടുള്ള കമ്മീഷൻസ് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അതൊരു ഒരു ഓൾ ഇൻ വൺ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. വെബ്സൈറ്റ്സും ഫണൽസൊക്കെ ബിൽഡ് ചെയ്യാനും ഇമെയിൽ മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ചാർജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $27 ആണ്. ഓക്കെ, ഈ $27 അവർ കമ്മീഷൻ തരുന്നത്, അതായത് 2000 രൂപ കോസ്റ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ അഫിലിയേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% അഫിലിയേറ്റ് കമ്മീഷനാണ്. സോ ഒരു സിംഗിൾ സെയിലിൽ തന്നെ 1200 രൂപ കമ്മീഷനായിട്ട് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ 1200 രൂപ കമ്മീഷനായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഒരു 50,000 അല്ലെങ്കിൽ 40,000 എത്തിക്കാൻ എനിക്ക് ഒരുപാട് സെയിൽ ചെയ്യേണ്ടി വരില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസർ ലെവലിലുള്ള റീച്ച് ഇല്ലെങ്കിൽ പോലും ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത് എളുപ്പത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസിയറായിട്ട്, എളുപ്പത്തിൽ നിന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾ പണിയൊന്നും എടുക്കാതെ കിട്ടുമെന്ന് ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻകം ഗോൾ അല്ലെങ്കിൽ ഒരു സാലറി റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഏർണിങ്സ് ഡിജിറ്റൽ പ്രൊഡക്റ്റിലൂടെ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി വേഗത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ ഇതെന്താ യെല്ലോ കളറിലിട്ടിട്ടുള്ളതെന്നല്ലേ, കാരണം മീഡിയം ഡിഫിക്കൽട്ടി അല്ലായിട്ടുള്ളത്. വാട്ട് ഇസ് ദ ഗ്രീൻ തിങ് ലൈക്ക് ഈസിയസ്റ്റ് പാർട്ട്? ഈസിയസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ, നിങ്ങൾ ഓരോ മാസവും അതിന് പേ ചെയ്തിട്ടാണല്ലോ അത് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റമി അതിനൊരു എക്സാമ്പിളാണ്. അതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് ബിക്കോസ് ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ. കമ്പനിക്ക് അതൊരു 1-time ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ അത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ്. അതായത് ഈ സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾ കസ്റ്റമർ ഓരോ മാസവും $27 വെച്ചിട്ട് പേ ചെയ്തുകൊണ്ടിരിക്കണം.
അപ്പം നമ്മളതിൽ അഫിലിയേറ്റ് ആയിട്ട് നമ്മളുടെ റെഫറലിലൂടെയാണ് നമ്മൾ ആ ഒരു സെയിൽ നടത്തിയിട്ടുള്ളത് എങ്കിൽ നമുക്ക് ഈ 1200 rupees ഓരോ മാസവും ഒരു സിംഗിൾ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ എ പീരീഡ് ഓഫ് ടൈം അതൊരു പാസീവ് ഇൻകം ആയിട്ട് മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ മാസം കുറച്ച് ഫസ്റ്റ് മന്ത് കുറച്ച് എഫേർട്ട് എടുത്ത് ഒരു 10 customers റെഫർ ചെയ്തതെന്ന് വെക്കാം. അപ്പോൾ 1200 × 10 = $12,000 ഈ മാസം കിട്ടും. ഇനി അതേ സെയിം എഫേർട്ട് ഞാൻ നെക്സ്റ്റ് മന്തിലും എടുത്ത് നെക്സ്റ്റ് മന്തിലും 10 customers കൊടുത്തു കഴിഞ്ഞാൽ, പുതിയ 10 customers അടുത്ത് നിന്നുള്ള 12,000 കൂടെ പ്രീവിയസ് മന്തിൽ നമ്മൾ സെല് ചെയ്തിട്ടുള്ള 10 customers അടുത്ത് നിന്നുള്ള 12,000 കൂടെ കൂട്ടി 24,000 നമുക്ക് നെക്സ്റ്റ് മന്ത് കിട്ടും. ഇനി തേർഡ് മന്ത് നമ്മൾ ഒരു വർക്കും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രിപ്പ് പോകണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രേക്ക് എടുക്കണം എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഫസ്റ്റ് 2 months ടോട്ടൽ 20 customers അടുത്തുള്ള 24,000 നിങ്ങൾക്ക് തേർഡ് മന്ത് നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെഗ്മെന്റിനെ പാസീവ് ഇൻകത്തിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുക. വൈ ഡിജിറ്റൽ? ബിക്കോസ് ദേ പേ എനിവെയർ ബിറ്റ്വീൻ 30% to 90% ഇൻ കമ്മീഷൻസ്. വൈ സബ്സ്ക്രിപ്ഷൻ? ബിക്കോസ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്രോഡക്ട്സ് വിൽ പേ യു റിക്കറിംഗ് കമ്മീഷൻസ്. ദേ വിൽ പേ യു എവറി മന്ത് ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു മേക്ക് ദീസ് ഹൈ കമ്മീഷൻസ് പാസീവ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി ഇതാണ് നമ്മളുടെ ഒരു മെത്തേഡ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് നമ്മളുടെ ഒരു മെത്തേഡ്. ഇനി രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിലൊക്കെ കണ്ടു കാണും, ഗൈഡുകൾ, ഓൺലൈൻ കോഴ്സുകൾ, എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം എന്നുള്ള ഗൈഡ്, എങ്ങനെ ഒരു ബിസിനസ് സെറ്റ് ചെയ്യാം എന്നുള്ള ഗൈഡ്, ഈ ഗൈഡ്സൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, ബിക്കോസ് ഇറ്റ്സ് എ ഡിജിറ്റൽ പ്രൊഡക്റ്റ്. അതൊരു വൺ ടൈം ആയിട്ട് നമുക്കത് പ്രൊമോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എത്ര ആളുകൾക്ക് വേണമെങ്കിലും അത് സെല് ചെയ്യാം. ആൻഡ് യു ക്യാൻ കീപ് 100% ഓഫ് ദ പ്രോഫിറ്റ് ടു യുവർ സെൽഫ്. നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ചെയ്യുന്ന പോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ നിങ്ങൾ ചിലപ്പോൾ 30 to 90% അഫിലിയേറ്റ് കമ്മീഷൻ കിട്ടുന്നതെങ്കിൽ, നിങ്ങൾ ഓൺ പ്രൊഡക്റ്റ് ഓൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ 100% പ്രോഫിറ്റും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഇറ്റ് കംസ് വിത്ത് ഇറ്റ്സ് ഓൺ ചലഞ്ചസ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു ഡു ദ റിസേർച്ച്. അതായത് നിങ്ങൾ ആദ്യം മാർക്കറ്റ് റിസേർച്ച് ചെയ്യേണ്ടി വരും. കാരണം ഇത് നിങ്ങൾക്ക് ശരിക്ക് ആവശ്യമുള്ളതാണോ, ആളുകൾ ഇതിന് പേ ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ മാർക്കറ്റ് റിസേർച്ച് ചെയ്യേണ്ടി വരും. അത് ഒരു മേജർ ചലഞ്ചാണ്. പിന്നെ അതായത് ലൈക്ക് ഇഫ് യു ആർ പ്രൊമോട്ടിംഗ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദ പ്രൊഡക്റ്റ് ഈസ് ഓൾറെഡി ദേർ, അതിനെക്കുറിച്ചുള്ള റിവ്യൂസൊക്കെ നിങ്ങൾക്ക് വായിക്കാം. അത് നിങ്ങൾ സ്വന്തമായിട്ട് വീണ്ടും മാർക്കറ്റ് റിസർച്ച് അധികം ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദ കമ്പനി ഈസ് ദേർ, അവർ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇഫ് ഇറ്റ് ഇസ് എ സക്സസ്ഫുൾ പ്രൊഡക്റ്റ്, അത് ആളുകൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒഫ്കോഴ്സ് അതിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് അത് പ്രൊമോഷൻ അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അഫിലിയേറ്റിൽ അത്രയും ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷേ നിങ്ങൾ ഓൺ പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. മാർക്കറ്റിൽ ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റ് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സമയമെടുത്ത് ബിൽഡ് ചെയ്തിട്ടും കാര്യമില്ല, യു വോണ്ട് ബി ഏബിൾ ടു സെൽ ഇറ്റ്. നിങ്ങൾക്കത് വിൽക്കാൻ പറ്റില്ല, കാരണം അതിൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ല അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ അതാണ്, അത് നിങ്ങൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ചെയ്യുമ്പോൾ അത് ഡിഫിക്കൽട്ട് ആവാനുള്ള ഒരു കാരണം, ലൈക്ക് യു ഹാവ് ടു ഡു ദ മാർക്കറ്റ് റിസർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ദ പ്രൊഡക്റ്റ് ഇസ് വെർത്ത് ബിൽഡിംഗ്. രണ്ടാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ യൂസ് ദ അതോറിറ്റി ഓഫ് ദ കമ്പനി. ഇപ്പോൾ ഞാൻ സിസ്റ്റമിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ പ്രൊമോട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ അവരുടെ ക്ലിക്ക് ഫണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കമ്പനിയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഞാൻ അഫിലിയേറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലിക്ക് ഫണൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അതോറിറ്റി യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി അത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് വൈ ഷുഡ് ഐ ബൈ ഫ്രം യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അതായത് നിങ്ങളുടെ അതോറിറ്റി അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. സോ നിങ്ങൾക്ക് ആ ഒരു അതോറിറ്റി ഫിഗർ അവിടെ ബിൽഡ് ചെയ്യേണ്ട ആവശ്യം വരും. യു ക്യാൻ യൂസ് സോഷ്യൽ മീഡിയ, ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ് ലൈക്ക്, അതായത് ഒരുപാട് ബുദ്ധിമുട്ടാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അത് അതിനേക്കാൾ കുറച്ചുകൂടെ ഡിഫിക്കൾട്ട് ആയിട്ട് വരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടന്റ് ക്രിയേഷനും ആളുകൾക്ക് കൺസൾട്ടേഷനൊക്കെ എടുത്ത് നിങ്ങൾക്ക് ടെസ്റ്റിമോണിയൽസ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അതോറിറ്റി ബിൽഡ് ചെയ്യാം.
you can always do that. But if you are not comfortable with affiliate marketing, you can always go for digital products. സോ ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു, ഇനി അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റീസെയിൽ റൈറ്റുകളുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള മെമ്പേഴ്സിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൻ്റെ അകത്തുള്ള ക്ലാസ് റൂമാണ്. ഓക്കെ, ഇപ്പോൾ ഉണ്ടോ, ഇത് ഇതൊക്കെ പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകൾ ഞാൻ എൻ്റെ ടീം, ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിലെ ടീം, നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റബിൾ പ്രൊഡക്റ്റുകളാണ്. ഇത് അവർക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് എഡിറ്റ് ചെയ്യാനുള്ള ആക്സസ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്, മെമ്പേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനും പറ്റും, അവർക്കത് റീസെല്ല് ചെയ്യാനുള്ള ലൈസൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു വെൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു ഗൈഡാണ്. പ്രോപ്പറായിട്ട് നമ്മളുടെ ടീം മാർക്കറ്റ് റിസർച്ച് എല്ലാം ചെയ്ത് അതിലെ കണ്ടൻ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് നല്ല ഡിസൈനേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് അവർക്ക് ചുമ്മാ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവർക്ക് പേരോ ഇമേജുകളൊക്കെ മാറ്റി അവർക്ക് അവരുടേതായിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ നിങ്ങൾ സ്വന്തമായിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്ത് ഒരു ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും എത്രയോ എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ, നിങ്ങൾക്ക് റീസെയിൽ റൈറ്റ്സ് ഉള്ള പ്രൊഡക്റ്റുകൾ എടുത്ത് അത് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങും. ഇറ്റ് വിൽ സേവ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മണി. ലൈക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിലാണെങ്കിലും ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൽ പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ഡിജിറ്റൽ പ്രൊഡക്റ്റുകളുടെയും റീസെയിൽ റൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതിനും അതുപോലെ തന്നെ വേറെയും കമ്മ്യൂണിറ്റീസ് ഉണ്ടാവാം. അപ്പോൾ അതിലുള്ള പ്രൊഡക്റ്റുകളെ നിങ്ങൾക്ക് റീസെല്ല് ചെയ്യാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നതിന് പകരം ഈ പ്രൊഡക്റ്റുകൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ വിത്ത് റീസെയിൽ റൈറ്റ്സ് കിട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടാവും, ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ റീസെയിൽ റൈറ്റ്സ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ലൈക്ക് ഇഫ് യു ഫൈൻഡ് ഇറ്റ് ടു ഡിഫിക്കൽട്ട് ടു ബിൽഡ് ഇറ്റ്, ഐ എം ടെല്ലിംഗ് യു, ലൈക്ക് ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ വൺ ടൈം തിങ് ഒരു ഒറ്റ തവണ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ പോലും, യു ഹാവ് ടു ഗിവ് ഇറ്റ് സം ടൈം, യു ഹാവ് ടു റിസർച്ച് ഇറ്റ് ആൻഡ് അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. അത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. ഓക്കെ, എന്നാലേ ആളുകൾ വാങ്ങിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ കുറച്ച് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിന് നല്ല റിവ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കൂടുതൽ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ, ആ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇഫ് യു വോണ്ട് ടു സ്കെയിൽ ദാറ്റ് ബിസിനസ്, ദെൻ പ്രൊഡക്ട് ഷുഡ് ബി ഓഫ് ഗുഡ് ക്വാളിറ്റി. സോ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ അതിന് അതിനേക്കാൾ എളുപ്പം ഒരു റീസെയിൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ഈ പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽസ് നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരുപാട് സ്ഥലത്ത് പഠിക്കാൻ പറ്റും, കോഴ്സുകൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി ഓൺ മാർക്കറ്റിംഗ് സ്കിൽസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്കിൽസ് യൂസ് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഫണലുകളും സെയിൽസ് പേജുകളൊക്കെ ബിൽഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്യാം. ഓർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വിത്ത് റീസെയിൽ റൈറ്റ്സ് കിട്ടും, അത് സെൽ ചെയ്യാനുള്ള ഫണൽ ടെംപ്ലേറ്റുകൾ കിട്ടും, പിന്നെ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ ട്രെയിനിങ് കിട്ടും, മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് അറിയുമെന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഫണൽസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ അറിയുന്നുള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾ സ്വന്തമായിട്ട് അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഫണൽ ബിൽഡ് ചെയ്ത് അത് സെൽ ചെയ്യാം. ഇറ്റ്സ് എ ഹൈലി പ്രോഫിറ്റബിൾ ബിസിനസ്, യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഇഫ് യു ആർ ലൈക്ക് തിങ്കിങ് ഓഫ് ഡൂയിങ് എനിത്തിങ് ഓൺലൈൻ. സോ ഒന്നുകിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് പഠിച്ച് ഫണൽസ് ബിൽഡ് ചെയ്യാൻ പഠിച്ച് ഫണൽസിലൂടെ അത് പ്രൊമോട്ട് ചെയ്യാം. ഓർ യാ, ലൈക്ക് ഐ സെഡ്, നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് പോലെയുള്ള ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാർക്കറ്റിംഗ് പഠിച്ച് അവർ ഫണൽസ് കൊടുക്കും. ഞങ്ങൾ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ കൊടുക്കുന്നുണ്ട്, മറ്റ് കമ്മ്യൂണിറ്റീസിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഫണൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഐ വുഡ് സ്ട്രോങ്ലി റെക്കമെൻഡ് യു, ലൈക്ക് ഇഫ് യു ആർ സീരിയസ് അബൌട്ട് ദിസ്, നിങ്ങൾ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു ഓൺലൈനിലൂടെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ശരിക്കും ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഐ എം ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്. നിങ്ങൾ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൽ എന്തായാലും ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് അതിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ കിട്ടും, അത് നിങ്ങൾക്ക് ചുമ്മാ എഡിറ്റ് ചെയ്തിട്ട് 100% പ്രോഫിറ്റ് നിങ്ങൾ കീപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കത് സെല്ല് ചെയ്യാം.
ഒന്നെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെല് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ അത് ലീഡ് മാഗ്നറ്റ് ആയിട്ട് ലീഡ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റുകൾ, ഇപ്പം നമ്മൾ റീസെൽ റൈറ്റ്സ് ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ആ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനുള്ള ഫണൽസ് നമുക്ക് ഇന്റർനെറ്റ് ലിസ്റ്റ് ഉള്ളതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ക്ലോൺ ചെയ്ത് എടുക്കാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലോൺ ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിങ്ങിലുള്ള ട്രെയിനിങ് കിട്ടും, ഈ സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ടീമിൻ്റെ അടുത്ത് വൺ ഓൺ വൺ ആക്സസ് കിട്ടും. നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റെക്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വൺ ഓൺ വൺ ആക്സസ് കിട്ടും. സോ ഐ വുഡ് സ്ട്രോങ്ലി റെക്കമെൻഡ് യു ടു ജോയിൻ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ജോയിൻ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്, ലേൺ മാർക്കറ്റിംഗ്, ലേൺ അബൌട്ട് ഫണൽസ്, സെയിൽസ് ഫണൽസ് ആൻഡ് അഫിലിയേറ്റ് ഫണൽസ്. Do a combination of affiliate marketing and digital products. അതാ ഞാൻ പറയുള്ളൂ, ലൈക്ക് മാർക്കറ്റിംഗ് പഠിക്കുക, സെയിൽസ് ഫണൽസ് ബിൽഡ് ചെയ്യാൻ പഠിക്കുക, അഫിലിയേറ്റ് ഫണൽസ് ബിൽഡ് ചെയ്യാൻ പഠിക്കുക. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെയും ഡിജിറ്റൽ പ്രൊഡക്റ്റിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ബിസിനസ് ബിൽഡ് ചെയ്യുക. ഇറ്റ് വിൽ മേക്ക് യു റിച്ച്, ഇറ്റ് വിൽ ഗിവ് യു പാസീവ് ഇൻകം. ഓക്കെ.